നമസ്കാരം. ഞാൻ ലക്ഷ്മികാനത്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഈ അടുത്ത ദിവസം ഒരു പ്രസ്താവന നടത്തി. ഹിന്ദുക്കളുടെ ആരാധനാ ദേവതയായ ഗണപതി ഒരു മിത്ത് അഥവാ കെട്ടുകഥയാണെന്ന്. ഈ കെട്ടുകഥകൾ വിശ്വസിക്കുന്നവർ എത്തുന്ന ക്ഷേത്രങ്ങൾ എന്തിനാണ് ഈ കെട്ടുകഥ വിശ്വസിക്കാത്തവർ ഭരിക്കുന്നത്? ഏതാണ് കെട്ടുകഥ? ഭാരതത്തിലെത്തിയ അക്രമികൾ അടിച്ചേൽപ്പിച്ച പേരും ചുമന്നുകൊണ്ട് നടക്കുന്നതാണോ കെട്ടുകഥ? അതോ ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവുമാണോ കെട്ടുകഥ? ഷംസീറിന്റെ പേരാണോ മിത്ത്, ഗണപതിയാണോ മിത്ത് എന്നുള്ള വീഡിയോയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഇൻട്രോഡക്ടറി വീഡിയോ ആണിത്. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ലക്ഷ്മികാനത്. നമ്മുടെ കേരള നിയമസഭയിലെ സ്പീക്കറിന് മരുമോന്റെ മതേതര പരലോകത്തെ മദിരാക്ഷികൾ മിത്തല്ല, മദ്യപ്പുഴയും മിത്തല്ല, എന്നാൽ ഹിന്ദുക്കളുടെ ആരാധ്യ ദേവതയായ ഗണപതി മിത്താണ് പോലും. കേരളം ഭരിക്കാനാണോ അതോ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ കുതിര കയറാനാണോ മരുമോൻ പാർട്ടിക്കാർ ശ്രമിക്കുന്നത്? ഹിന്ദുവിന്റെ വിശ്വാസങ്ങൾ കാരണം ഒരു ജനതയ്ക്കും ഈ ലോകത്ത് പലായനം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു നാട്ടിലും ഒരാൾക്കും അഭയം തേടേണ്ടി വന്നിട്ടില്ല. ഒരു ജോസഫ് മാസ്റ്റർക്കും കൈകാലുകൾ നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചിലർ അവരവരുടെ മിത്തുകളുടെ വേരുകൾ അന്വേഷിക്കുന്നതാണ് നല്ലത്. ഭരണഘടനാ ചുമതലയുള്ള ഒരു വ്യക്തി, അതും സ്വന്തം മതവിശ്വാസത്തിന്റെ ശാസ്ത്രീയത വാനോളം വാഴ്ത്തിയ വിശ്വാസിയാണ് എന്ന് അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പരാമർശം നടത്തിയത്. ഇതിന് മറുചോദ്യവും ഉണ്ടാകുമല്ലോ ജനാധിപത്യത്തിൽ. ഉണ്ടാകണം. ഉണ്ടാകാനാണ് കേരളത്തിലെ ഹിന്ദുക്കൾ BJP പോലെയൊരു പാർട്ടിയെ പ്രതീക്ഷിക്കുന്നത്. ഗണപതിയല്ല, ഷംസീറാണ് മിത്ത്. കാരണം അവനവന്റെ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും ഏതാണ് എന്നറിയാതെ ഭാരതം ആക്രമിച്ചടക്കി ഭരിച്ചവന്റെ അടിച്ചേൽപ്പിച്ച പൈതൃകവും സംസ്കാരവും പേരും വരെ ചുമന്ന് മിത്തുകളായി ജീവിക്കുന്ന സ്വയം തിരിച്ചറിയാത്ത കുറെ പാഴ്ജന്മങ്ങൾക്കാണ് മിത്തും റിയാലിറ്റിയും തിരിച്ചറിയാത്തത്. മിത്തെന്നത് ഇല്ലാത്ത കെട്ടുകഥകളാണെങ്കിൽ ആ കെട്ടുകഥകൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ കെട്ടുകഥ എന്നത് ഷംസീർ എന്ന ഈ മിത്തിന് ആ പേര് വന്ന കഥയാകും. പണ്ട്, അതായത് 18-ാം നൂറ്റാണ്ടിൽ ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹിന്ദു കുടുംബത്തിൽ ഒരു രാത്രി ഭാരതം ആക്രമിച്ച് ഈ ഭാരതത്തിലെ ഹിന്ദുക്കളെയെല്ലാം അടിമകളാക്കി അടക്കി ഭരിച്ച ഹൈദരാലി, ടിപ്പു തുടങ്ങിയ പരമഡാഷുകളായ അക്രമികൾ കേരളത്തിലേക്ക് പലവട്ടം വാളോങ്ങി ഹിന്ദുക്കളെ അഹിന്ദുക്കളാക്കാനുള്ള മതേതര പടയോട്ടവുമായി എത്തി. നിയമസഭയിൽ ഷംസീറിന്റെ ഈ പ്രതികരണത്തെപ്പറ്റി ചോദിക്കാൻ ഒറ്റത്തന്തയ്ക്ക് പിറന്ന ഏതെങ്കിലും ഹിന്ദു ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ അവർക്കാവും ഹിന്ദുക്കൾ പാർട്ടി നോക്കാതെ അടുത്ത തവണ വോട്ട് കൊടുക്കുക. നിയമസഭയ്ക്ക് പുറത്തുള്ള പാർട്ടിക്കാർക്ക് ചോദിക്കാൻ എന്താണ് ഇത്ര താമസം? അതിലൊന്നാണ് അവനവന്റെ കുടുംബമാക്രമിച്ച അക്രമികളെയും ചുമന്നുകൊണ്ട് ഹിന്ദുവായിരുന്ന സ്വന്തം പൂർവികരെ തിരിച്ചറിയാത്ത മിത്തായി ജീവിക്കുന്ന ഷംസീറിനെ പോലെയുള്ള മിത്തുകൾ. ഷംസീർ മിത്തെ, ഒരു സംശയം ചോദിച്ചോട്ടെ. താൻ ചെകുത്താനെ കല്ലെറിയാൻ പോകാറുണ്ടോ? ചെകുത്താൻ റിയാലിറ്റിയാണോ മിത്താണോ? തന്റെ DNA ഒന്ന് പരിശോധിച്ചാൽ താനും തന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനും മുഗളന്മാരല്ല, ഈ ഭാരതത്തിലെ ഹിന്ദുവാണെന്ന് കണ്ടെത്തിയാൽ അത് മിത്താണോ റിയാലിറ്റിയാണോ? മിത്തുപേരും ചുമന്ന് നടക്കുന്ന ഷംസീറിന്റെയും പൂർവികരുടെയും കുടുംബത്തിന്റെയും ചരിത്രം അന്വേഷിച്ചു പോകുമ്പോൾ ആ കുടുംബം കൊള്ളയടിക്കാൻ വന്നവരും ആ കുടുംബത്തെ അഹിന്ദുക്കളാക്കിയവരുമൊക്കെ അടിച്ചേൽപ്പിച്ച മിത്തുകൾ ഇന്നും ചുമക്കുന്നതിന്റെ അർത്ഥശൂന്യത ഷംസീറിനെ പോലെയുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ ഷംസീറിന് മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം മനസ്സിലാകും. ശാർഗതരന്മാരെങ്ങനെ ഷംസീർമാരായി എന്ന മിത്തും മനസ്സിലാകും. അത് മനസ്സിലാക്കാൻ ഷംസീർ ഒന്ന് ചരിത്രം പഠിക്കണം. സ്വന്തം പൂർവികർ ജീവിച്ചിരുന്ന കുടുംബം ആക്രമിക്കപ്പെട്ട ചരിത്രവും ആ കുടുംബം ആക്രമിച്ചവർ അടിച്ചേൽപ്പിച്ച മിത്തുകളും പഠിക്കണം. ഈ രാജ്യം ആക്രമിച്ചവന്റെ അടിമത്വം പേറുന്നതിനേക്കാൾ വലിയ മിത്തല്ല ഈ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും പേറുന്ന ഗണപതി തത്വവും ക്ഷേത്ര തത്വവും എന്ന് അപ്പോൾ മനസ്സിലാകും ഷംസീറിന്. ഗണപതി തത്വമാണ്, അല്ലാതെ മതത്തിന് വേണ്ടി മരിച്ചിട്ട് ചെല്ലുന്നവർക്ക് മരണശേഷം പരലോക സ്വർഗത്തിൽ മദ്യവും മദിരാക്ഷിയും ഒക്കെ ഓഫർ ചെയ്യുന്ന മിത്തല്ല. ആത്മാഭിമാനമുള്ള അനേകം ഹിന്ദുക്കൾ അന്ന് അന്തസ്സില്ലാതെ അന്യന്റെ അടിമയായി അസ്തിത്വമില്ലാതെ ജീവിക്കുന്നതിലും നല്ലത് പടവെട്ടി മരിക്കുന്നതാണ് എന്ന് കരുതി ഈ വർഗീയ കൊള്ളക്കാർക്കെതിരെ
പടവെട്ടി മരണമേറ്റുവാങ്ങി. എന്നാൽ ജീവനിൽ പേടിയുള്ള കുറെ പേടിത്തൊണ്ടന്മാർ അന്ന് ഈ അക്രമികളെ ഭയന്ന് അവന്റെയൊക്കെ അടിമകളായി മാറി. അവരിൽ ചിലരാണ് ഇപ്പോൾ മിത്തുകളായി, സ്വന്തം അസ്തിത്വം തിരിച്ചറിയാതെ അക്രമികളിട്ട മിത്ത് പേരുകളും മിത്ത് പാരമ്പര്യവുമായി ഹിന്ദുക്കളുടെയും ഹൈന്ദവ സംസ്കാരങ്ങളുടെയും മിത്തല്ലാത്ത ഈ ഭാരത ചരിത്രത്തിന്റെയും പുറത്ത് കുതിര കയറാൻ വരുന്നത്. ഹിന്ദുധർമ്മത്തിൽ മിത്തുകളില്ല, തത്വങ്ങൾ മാത്രമേയുള്ളൂ. ഗുരുതത്വം, ഗണപതി തത്വം ഒക്കെ തിരിച്ചറിയാൻ അല്പം ബോധം വേണം. അതില്ലാത്തവർക്ക് മരണശേഷം മദ്യവും മദിരാക്ഷിയും എന്ന മിത്തെല്ലാം ധാരാളം. പക്ഷേ ഹിന്ദുക്കൾക്കതൊന്നും വേണ്ട. കാരണം ഹിന്ദു ജീവിക്കുന്നത് മിത്തിലല്ല, തത്വത്തിലാണ്. അതും തത്വമസി എന്ന തത്വത്തിൽ, അതായത് അത് നീ തന്നെയാകുന്നു എന്ന തത്വത്തിൽ. വല്ലതും മനസ്സിലായ? ആവില്ല. കാരണം ഒരു തത്വത്തിന് അഥവാ തിയറിക്ക് ഒരു സമവാക്യം അഥവാ ഇക്വേഷൻ കൂടി ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള തത്വങ്ങളും സമവാക്യങ്ങളും ഒക്കെ പഠിക്കുന്നത് കൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനും ഓപ്പൺഹൈമർമാരുമൊക്കെ ലോകത്തിന്റെ ആരാധ്യ ശാസ്ത്രജ്ഞന്മാരായി മാറിയത്. അതേ തത്വങ്ങളും സമവാക്യങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു തത്വശാസ്ത്രമാണ് സനാതനധർമ്മം. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഈ നാല് മഹാവാക്യങ്ങളും പ്രതിനിധീകരിക്കുന്ന തത്വങ്ങളാണ് ഹിന്ദുധർമ്മത്തിലെ എല്ലാ ആരാധനാ പദ്ധതിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. വേദങ്ങൾ പോലും ഗണപതിയെ വാഴ്ത്തുന്നു. ഗണപതിയുടെ ഭാവം പുരാതന കാലം മുതൽ നിലനിൽക്കുന്നു. കാരണം ഗണേശൻ വൈദിക ദൈവങ്ങളിൽ ഒരാളാണ്. ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള വേദങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ ഗണപതിയോടുള്ള ഒരു വിവരണവും പ്രാർത്ഥനയുമുണ്ട്. അതാണ് സത്യസായിബാബയുടെ പ്രശാന്തി നിലയത്തിലെ മന്ദിരത്തിൽ നമ്മൾ ജപിക്കുന്ന ഗണേശ സൂക്തം. ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ്. ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഗണപതിയെ ആരാധിക്കുന്നതാണ് ഗണപതിയുടെ സൗന്ദര്യമെന്ന് സത്യസായിബാബ ഒരിക്കൽ പറഞ്ഞു. അവൻ വിഘ്ന വിനാശകനാണ്, എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നവൻ. അവൻ സിദ്ധി അഥവാ നേട്ടം, ബുദ്ധി എന്നിവയുടെ പ്രദാതാവ് കൂടിയാണ്. അതില്ലാതെ നമുക്കാർക്കും ജീവിതം നയിക്കാൻ സാധിക്കില്ല. ഗണപതി അഥർവശീഷം യഥാർത്ഥത്തിൽ ഗണപതിയെ എങ്ങനെ ആരാധിക്കണമെന്ന് വിവരിക്കുന്നു. ഇതിൽ ശക്തമായ ഒരു ബീജമന്ത്രവും വിവരിക്കുന്നു. ഇത് ജപിച്ചാൽ ഗണപതിയുടെ ദർശനം ലഭിക്കുമെന്നത് അനുഭവമാണ്. കാട്ടുകോഴിക്കെന്ത് സംക്രാന്തി എന്ന പോലെ ഭാരതമാക്രമിച്ചവന്റെയൊക്കെ മിത്ത് തന്തമാരെയും തള്ളമാരെയും ഒക്കെ മിത്താണെന്നറിയാതെ സ്വന്തം തന്തയും തള്ളയുമാണെന്ന് കരുതി ചുമക്കുന്നവർക്ക് എന്ത് തത്വം, എന്ത് മഹാവാക്യം? എന്തായാലും മിത്ത് ഷംസീറിന് കുറച്ച് ഗണപതി തത്വം പറഞ്ഞു തരാം. ശൈവരെയും വൈഷ്ണവരെയും പോലെ ഗണപതിയെ ഇഷ്ടദേവതയായി ആരാധിക്കുന്ന സമൂഹങ്ങൾ ലോകത്തിൽ പലയിടത്തും ഇന്നുമുണ്ട്. അവരെ ഗണപത്യന്മാർ എന്ന് പറയുന്നു. തെക്കനേഷ്യയിൽ പ്രധാനമായും ഇന്ത്യയിലും നേപ്പാളിലും ഗണപതി ബിംബങ്ങൾ ധാരാളമായി കാണാം. 32 രൂപങ്ങളാണ് ഗണപതിക്കുള്ളത്. ഗണപതി ആരാധന ബുദ്ധ ജൈന മതങ്ങളെപ്പോലും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തിയറി ഒരു തത്വമാണെങ്കിൽ ആ തത്വത്തിന് സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ നൽകാറുണ്ട്. E=mc² എന്ന സമവാക്യം അറിയുന്നവർ എല്ലാവരും ആ ശാസ്ത്രമറിയുന്ന ശാസ്ത്രജ്ഞന്മാരാകണമെന്നില്ല. എന്നാൽ ആ ശാസ്ത്രം പഠിപ്പിക്കുന്നവർക്ക് ആ ഇക്വേഷൻ അഥവാ സമവാക്യം മനസ്സിലാകും. അത് പ്രാവർത്തികമാക്കേണ്ട ഇടങ്ങളിൽ അത് പ്രായോഗികമാക്കാൻ ഈ സമവാക്യങ്ങളും തത്വങ്ങളും അതറിയുന്നവർ ഉപയോഗിക്കും. മന്ത്രങ്ങളെ അഥവാ ശബ്ദ തന്മാത്രകളിൽ കൂടി രൂപത്തെ ദർശിച്ചവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കുന്നു എന്ന് സനാതനധർമ്മം പറയുന്നത് മിത്താണെന്ന് പറയുന്ന അതേ വിവരദോഷികൾ തന്നെയാണ് അൾട്രാസൌണ്ട് സ്കാനിൽ കൂടെ ശബ്ദത്തിലൂടെ ശരീരത്തിനുള്ളിലെ രൂപങ്ങളെ കാണാൻ പറ്റും എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നത്. ആ സിദ്ധിയും ബുദ്ധിയും നമുക്ക് നൽകണമേ എന്ന് ഭഗവാനോട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് കീഴടങ്ങാനും എല്ലാ സമയത്തും ദൈവികതയിൽ ഇണങ്ങി ജീവിതം നയിക്കാനും ഹിന്ദുക്കൾ ശ്രമിക്കുന്നു. അതാണ് ഗണപതി ആരാധനയുടെ പൊരുൾ. സദ്ഗുരുജി പറയുന്നു, മുഴുവൻ അസ്തിത്വവും ഒന്നിലധികം മന്ത്രങ്ങളുടെ സംയോജനമാണ് അഥവാ വൈബ്രേഷനുകളുടെ സംയോജനമാണ്. ഇവയിൽ ഏതാനും മന്ത്രങ്ങളോ ഏതാനും ശബ്ദങ്ങളോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവ താക്കോൽ പോലെയാകാം. നമ്മൾ അവ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ജീവിതത്തിന്റെയും അനുഭവത്തിന്റെയും മറ്റൊരു തലം തുറക്കുന്നതിനുള്ള ഒരു താക്കോലായി അവ മാറും. ആദരണീയനായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ജി, മന്ത്രങ്ങളുടെ ശാസ്ത്രത്തെക്കുറിച്ചും അവ നമ്മളുടെ സിസ്റ്റത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. മന്ത്രമെന്നാൽ ഒരു ശബ്ദം. ഇന്ന് ആധുനിക ശാസ്ത്രം
മുഴുവൻ അസ്തിത്വത്തെയും ഒരു പ്രകമ്പനമായി കാണുന്നു. ഒരു വൈബ്രേഷൻ, ഒരു വൈബ്രേഷൻ ഉള്ളിടത്ത് ഒരു ശബ്ദമുണ്ടാകും. പലതരം മന്ത്രങ്ങളുണ്ട്. ഓരോ മന്ത്രവും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്രത്യേകതരം ഊർജത്തെ സജീവമാക്കുന്നു. അൾട്രാസൗണ്ട് തരംഗങ്ങൾ ശരീരത്തിലെ ദ്രാവകങ്ങളിലൂടെയും ലഘുകോശങ്ങളിലൂടെയും എളുപ്പത്തിൽ കടന്നു പോവുകയും സാന്ദ്രത കൂടിയ കോശങ്ങളിൽ തട്ടി പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പ്രതിഫലിക്കുന്ന തരംഗങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ വ്യക്തമായ ചിത്രം ലഭിക്കുന്നു. രക്തധമനികൾ, നാഡീവ്യൂഹം, പേശികൾ, അസ്ഥികൾ, ആന്തരിക അവയവങ്ങൾ എന്നിങ്ങനെ നിരവധി ഭാഗങ്ങളുടെ പരിശോധന സാധ്യമാകുന്ന മുറിവേൽപ്പിക്കാത്തതും അഥവാ നോൺ ഇൻവേസീവ്, വേദനാരഹിതവും വൈദ്യുത കാന്തിക വികരണ വിമോചിതവുമായ റേഡിയേഷൻ ഫ്രീ പരിശോധന എന്നതാണ് ഇതിന്റെ സ്വീകാര്യതയ്ക്കും പ്രചാരത്തിനും കാരണം. ഇത് മന്ത്രദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാരെന്ന് വിളിച്ച സനാതനധർമ്മം പറയുന്ന തത്വം കൂടിയായതിനാൽ മിത്താണോ ശംസീറെ? ഓപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. നത്തിങ് ക്യാൻ ബി ഡൺ വിതൌട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ് എന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സിന്റെ ശുഭാപ്തി വിശ്വാസമാണ് എല്ലാ ആത്മവിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും എല്ലാം ആധാരം. ആ മനസ്സാണ് ഗണപതി എന്ന ഇന്ദ്രിയങ്ങളുടെ അധിപൻ, ഗണങ്ങളുടെ പതി. ആ മനസ്സിന് ആത്മവിശ്വാസം നൽകുന്ന ഉപാസനയാണ് വിഘ്നേശ്വര ഉപാസന. ഒരു തേങ്ങയുടച്ച് അത് പൊട്ടുമ്പോൾ മനസ്സ് ആ മനഃശാസ്ത്രപരമായ ആത്മവിശ്വാസത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്നു. അത് മിത്തല്ല, അത് ശാസ്ത്രീയമായ ഒരു സത്യമാണ്. ഹിന്ദുക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ മനഃശക്തിയാണ്, അല്ലാതെ മരണശേഷമുള്ള മദ്യവും മദിരാക്ഷിയുമല്ല. അത് ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് മിത്ത് മദ്യപ്പുഴയും മിത്ത് മദിരാക്ഷികളും മോഹിക്കുന്ന മതേതര മന്ദബുദ്ധികൾ ഹിന്ദുവിന്റെ ഗണപതി ആരാധനയ്ക്ക് നേരെ കുതിര കയറാൻ വന്നാൽ കേരളത്തിൽ ഗണപതി ബാപ്പ മോറിയ വിളികൾ കൊണ്ടുള്ള ഒരു നാമജപ ഘോഷയാത്ര നടത്തിയായിരിക്കും ബാക്കി മറുപടി. അപ്പൊ ശരി, നന്ദി, നമസ്കാരം, വന്ദേ മാതരം.